ഹലോ ഫ്രണ്ട്സ്, നമുക്കിവിടെ മെൻ്റൽ ഇമേജ് കൊടുത്തിട്ട് ചില കോഡിൻ്റെ സഹായത്തോടെ നമുക്ക് കിൽഡ് വാക്സിനും അതുപോലെ ലൈവ് വാക്സിനും പഠിക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിരിക്കും, ഏത് കാര്യവും പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ലൈവ് വാക്സിൻസ്, ബാക്ടീരിയ ആൻഡ് വൈറസസ് ആർ ലൈവ് but pathologically very weak, but they can activate immune system. Live vaccine le bacteria and virus okke live aayirikkum, so pathologically valare weak aayirikkum, engilum namukku nammude immune system ne ava activate cheyyum. Adhaayathu live vaccine undakkanulla bacteria and virus okke weak aayittana nammal vaccine il ulpaduthunnathu, adu nammude shareerathil kadannu keri nammale ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ കൊറോണ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള അതിനിടയിൽ ഈ ലൈവ് വാക്സിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടന്നതായിട്ട് നമ്മൾ കേട്ട് കാണും. അത് ഈ ഒരു രീതിയിലാണ് നടക്കുന്നത്. ലൈവ് വാക്സിൻ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി നമുക്കൊരു കോഡ് ഉപയോഗിക്കാം. ആ കോഡ് നമുക്ക് നോക്കാം. ബോയ് ലവ് ദ ക്രൈം എന്നാണ് പറയുക. ഇതിൽ നമുക്ക് ലൈവ് വാക്സിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ബി എന്ന് പറയുമ്പോൾ ബി സി ജി ഒരു ലൈവ് വാക്സിനാണ്. അതുപോലെ തന്നെ ഒ പി വി, ഒ എന്ന് പറയുമ്പം OPV ഓറൽ പോളിയോ വാക്സിൻ. ദെൻ വൈ യെല്ലോ ഫീവർ. ദെൻ ലവ് ദേ എന്നുള്ള ഒരു വാക്സിനാണ്. ലൈവ് ടൈഫോയിഡ് എന്നുള്ളത് ലവ് ദേ എന്ന് നമുക്ക് വായിക്കാം. ലൈവ് ടൈഫോയിഡ്, ടൈഫോയിഡ് TY21A എന്ന് പറയുമ്പോൾ ആ ഒരു വാക്സിൻ്റെ പേരാണത്. അപ്പം ലവ് ദേ എന്നുള്ളത് ലൈവ് ടൈഫോയിഡ് എന്നാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ BCG, OPV, യെല്ലോ ഫീവർ, ലൈവ് ടൈഫോയിഡ് പഠിച്ചു. TY21A ആണ് വാക്സിൻ്റെ പേര്. പിന്നെ സി, ക്രൈമിലെ സി ആണ് ചിക്കൻ ബോക്സ് ആണ് ക്രൈമിലെ സി. ചിക്കൻ ബോക്സിൻ്റെ കോസറ്റീവ് ഓർഗാനിസമാണ് വെരിസെല്ലയാണ് കോസറ്റീവ് ഓർഗാനിസം ചിക്കൻ ബോക്സ്. പിന്നെ ആറ് റുബല്ലയാണ് ക്രൈമിൻ്റെ ആറ് റുബല്ല. ദെൻ ഐ ഇൻഫ്ലുവൻസ ലൈവ് വാക്സിൻ. ഇൻഫ്ലുവൻസ വാക്സിൻസ് രണ്ടെണ്ണം ഉണ്ട്, ലൈവ് വാക്സിനും അതുപോലെ തന്നെ കിൽഡ് വാക്സിനും ഉണ്ട്. അപ്പം ഇൻഫ്ലുവൻസ ലൈവ് വാക്സിനാണ് ക്രൈമിൻ്റെ ഐ വരുന്നത്. പിന്നെ മംസ് ഓർ മീസിൽസ് ക്രൈമിലെ എം വരുന്നത് മംസ് ഓർ മീസിൽസ്. പിന്നെ ഇ എൻഡമിക് ടൈഫസ്. അപ്പം നമ്മൾ ലൈവ് വാക്സിന്, പ്രധാനപ്പെട്ട ലൈവ് വാക്സിനൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ബോയ് ലവ് ദ ക്രൈം. ബോയിൽ BCG, OPV, വൈ യെല്ലോ ഫീവർ, ലവ് ദേ എന്നുള്ളതിന് ലൈവ് ടൈഫോയിഡ് എന്നാണ്. ലവിൻ്റെ എല്ലും ദയുടെ ടീയും. അപ്പം ലൈവ് ടൈഫോയിഡ്. അതുപോലെ തന്നെ ക്രൈമിൻ്റെ സി ചിക്കൻ ബോക്സ്, ആർ റുബല്ല, ഐ ഇൻഫ്ലുവൻസ ലൈവ് വാക്സിൻ. ഇൻഫ്ലുവൻസ ലൈവും ഉണ്ട്, അതുപോലെ കിൽഡും ഉണ്ട്. ഇൻഫ്ലുവൻസ ലൈവ് വാക്സിൻ. അതുപോലെ തന്നെ മംസ് ഓർ മീസിൽസ് ആണ് എം വരുന്നത്. ഈ എൻഡമിക് ടൈഫസ്. അപ്പം നമ്മൾ ലൈവ് വാക്സിൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗിക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് കിൽഡ് വാക്സിനെ പറ്റി പഠിക്കാം. അതിന് നമുക്ക് ഒരു കോഡാണ് ജപ്പാൻ കി കിർ. കിർ എന്നത് ഒരു ഹിന്ദിയിലുള്ള ഒരു ഭക്ഷണത്തിൻ്റെ ഒരു പേരാണ്, റൈസ് പുഡിംഗ് ആണ് കീർ എന്നുള്ളത്. അപ്പോൾ ജപ്പാൻ കി കിർ എന്നുള്ളത് നമുക്കൊരു പഠിച്ചു വെക്കാം ഒരു കോഡായിട്ട് കിൽഡ് വാക്സിന് വേണ്ടി. അപ്പോൾ നേരത്തെ നമ്മൾ ലൈവ് വാക്സിൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കിൽഡ് വാക്സിൻ നോക്കാം. അപ്പം ജപ്പാൻ എന്നുള്ളത് ജപ്പാനീസ് എൻസെഫലൈറ്റിസ് കിൽഡ് വാക്സിനാണ്. അതുപോലെ തന്നെ അടുത്തത് KI എന്ന് പറയുന്നത് കിൽഡ് ഇൻഫ്ലുവൻസ. നമ്മൾ നേരത്തെ ലൈവ് ഇൻഫ്ലുവൻസ പഠിച്ചു. അപ്പം കിൽഡ് ഇൻഫ്ലുവൻസ വാക്സിനാണിത്. ലൈവ് ഇൻഫ്ലുവൻസ വാക്സിനും ഉണ്ട്, കിൽഡ് ഇൻഫ്ലുവൻസ വാക്സിനും ഉണ്ട്. അപ്പം കെ എന്നുള്ളത് കിൽഡ് ഇൻഫ്ലുവൻസ വാക്സിൻ. ഇനി അടുത്ത കെ, കിർ എന്നുള്ളതിൽ കെ, ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ്. ഇതൊരു ടിക് ബോൺ വൈറൽ ഹെമറേജിക് ഫീവർ ആയിട്ടുള്ള ഒരു അസുഖമാണ് ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ്. അതൊരു കിൽഡ് വാക്സിനാണ്. ടിക് ബോൺ വൈറൽ ഹെമറേജിക് പ്രശ്നം ഉണ്ടാകുന്ന ഒരു അസുഖമാണിത്.
അടുത്ത് ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് കിൽഡ് വാക്സിൻ ആണ്. അതുപോലെ തന്നെ IPV ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, നമ്മൾ ഇൻട്രാമസ്കുലർ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഒക്കെ കൊടുക്കുന്ന ഈ ഒരു ഇഞ്ചക്ഷൻ കിൽഡ് വാക്സിൻ ആണ്. അതുപോലെ തന്നെ ആർ റാബീസ്. അപ്പം ജപ്പാൻ ഗി കിർ, ഇതിൽ നമ്മൾ ഫുള്ള് വാക്സിനും കിൽഡ് വാക്സിനും വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, കിൽഡ് ഇൻഫ്ലുവൻസ, കാസിനൂർ ഫോറസ്റ്റ് ഡിസീസ്, ഹെപ്പറ്റൈറ്റിസ്, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, റാബീസ്. അപ്പോൾ നമ്മൾ ലൈവ് വാക്സിനും കിൽഡ് വാക്സിനും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈയൊരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു മാർക്ക് എന്തായാലും ഉറപ്പിക്കാം എക്സാമിന്. അപ്പോൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ധാരാളം സ്റ്റഡി റിലേറ്റഡ് വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.